ഫ്രണ്ട്സ്, എല്ലാവർക്കും സുറുമീസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലും നമ്മുടെ ഡ്രമ്മിലൊക്കെ നട്ടിരിക്കുന്ന വർഷങ്ങളായിട്ടും കായ്ക്കാത്ത പൂക്കാതെ കായ്ക്കാത്ത നമ്മുടെ മാവുകളെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മാവിൽ പൂക്കൾ കൊണ്ട് നിറയ്ക്കാനുള്ള ഒരു ഫെർട്ടിലൈസറും ഇലകളിലുണ്ടാകുന്ന പ്രാണിശല്യം അതേപോലെ തന്നെ ഉറുമ്പ് ശല്യം ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ അതൊക്കെ മാറ്റിയെടുക്കാം, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പെസ്റ്റിസൈഡുകൂടി ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ഡ്രമ്മിലൊക്കെ വളർത്തുന്ന നമ്മുടെ മാവിൻ തൈകളെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഡ്രമ്മിലൊക്കെ മാവിൻ തൈ നടുമ്പോൾ നമ്മൾ ഗുണമേന്മയുള്ളതും അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ ആയിട്ടുള്ള മാവിൻ തൈകൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഡ്രമ്മിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ മാവിൻ തൈ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്രോ ബാഗിലാണ് വളർത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഗുണമേന്മയുള്ള ഒരു മാവിൻ തൈ അത് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിനെ വളരാനായിട്ട് ഒരു ഗ്രോ ബാഗിൽ വളർത്തുക. ഒരു 75 സെൻറ്റിമീറ്റർ പൊക്കമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് എന്തെങ്കിലും നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊട്ടാസ്യം ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയ വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. എല്ലുപൊടിയൊക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് വളരാൻ അനുവദിക്കുക. ഇതിൽ ചെറിയ ബ്രാഞ്ചസ് വീണ്ടും വരും. അപ്പോൾ ആ ബ്രാഞ്ചസ് വീണ്ടും വീണ്ടും ഇതേപോലെ കട്ട് ചെയ്ത് നമ്മളൊരു കനോപ്പിൻ സ്റ്റൈലിൽ നമ്മളത് വളർത്തിയെടുക്കണം. അതായത് ഒരു ഗോളാകൃതിയിൽ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മുടെ മരം എത്രത്തോളം വളർച്ച കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ കായ്ഫലവും കുറയും. അതുകൊണ്ട് നമ്മുടെ മരത്തിൻ്റെ വളർച്ചയെ കുറച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മരത്തിൽ ധാരാളം പൂക്കളും അതേപോലെ കായ്ക്കളും ഒക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. ഇങ്ങനെ കുറേ ബ്രാഞ്ചസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചെടിയെ നല്ലൊരു ഡ്രമ്മിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഒരു 140 ലിറ്റർ ഹാഫ് ഡ്രമ്മിലാണ് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മാവിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ മാവിൻ്റെ തൈയുടെ വളർച്ച കുറയും. അതുപോലെ കൂടുതൽ കായ്ക്കാനും ഇത് ഈ ഒരു രീതി സഹായിക്കുന്നു. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഉള്ളിലോട്ട് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി നമ്മുടെ മാവ് വേഗത്തിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ സാധിക്കും. നമ്മളെപ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സൺലൈറ്റ് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടെന്ന് തന്നെ നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗ്രോ ബാഗിൽ ഒരു 1-2 വർഷം നമുക്ക് നമ്മുടെ മാവിൻ തൈ വളർത്തിയെടുത്തതിന് ശേഷം നമുക്ക് അത് ഡ്രമ്മിൽ നടാവുന്നതാണ്. ഡ്രമ്മിൽ നടുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മാത്രം അതിന് വെള്ളമൊഴിച്ച് കൊടുക്കാനും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മാവിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും കൂടുതൽ കായ്ക്കുകയും ചെയ്യും. അതുപോലെ എല്ലാ മാസവും ഡ്രമ്മിൻ്റെ മുകളിൽ ആ മേൽമണ്ണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് നമ്മുടെ മാവ് നല്ല രീതിയിൽ പൂത്ത് നിന്നതിന് ശേഷം നമ്മൾ പൊട്ടാസ്യം കൂടുതലായിട്ടുള്ള കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മാവിൻ്റെ തളിരിലകളും കൂമ്പും ഒക്കെ നശിപ്പിക്കുന്ന പ്രാണിയെയും അതേപോലെ ഉറുമ്പിനെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു അട്ടിപൊളി ഒരു പെസ്റ്റിസൈഡ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു കുപ്പിയിൽ 5 മില്ലി വേപ്പെണ്ണ, 10 മില്ലി ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ ഷാംപൂ ആയാലും മതി, 10 മില്ലി വിനീഗർ ഇതെല്ലാം കൂടി ഒരു കുപ്പിയിലോട്ട് ഒഴിക്കുക. അതിനുശേഷം വെള്ളം 1 ലിറ്റർ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെയിലില്ലാത്ത സമയത്താണ് ഇത് ചെയ്യേണ്ടത്. അതായത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കഴിഞ്ഞ നമ്മുടെ മാവിൻ്റെ വീഡിയോയിൽ ഒരു പെസ്റ്റിസൈഡ് കൂടി കാണിക്കുന്നുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്തത് നമ്മുടെ മാവ് പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസർ നമുക്ക് തയ്യാറാക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫെർട്ടിലൈസർ തയ്യാറാക്കാനായിട്ട് നമുക്ക് 100 ഗ്രാം ഉലുവ കുതിർത്തത്, ചായപ്പൊടി 100 ഗ്രാം, കടലപ്പിണ്ണാക്ക് 1 കിലോഗ്രാം, അതും കുതിർത്തിയെടുക്കണം, തൈര് 1/2 ലിറ്റർ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് നമ്മുടെ ഉലുവ കുതിർത്തെടുത്തത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കടലപ്പിണ്ണാക്കും കുതിർത്തെടുക്കണം. ചായപ്പൊടി 2 ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ 100 ഗ്രാം ചായപ്പൊടി ഇട്ട് നന്നായിട്ട് നല്ല കട്ടൻ ചായ, നല്ല കറുപ്പ് കളറിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം.
കട്ടൻ ചായ നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് കടല പിണ്ണാക്ക്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉലുവ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് തൈര് കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം 1 ലിറ്റർ വെള്ളം കൂടി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 5 ദിവസം നമുക്ക് വെയിലില്ലാത്തൊരു ഭാഗത്ത് അടച്ചു വെക്കാം. 5 ദിവസം വരെ നമ്മളിതിങ്ങനെ അടച്ച് സൂക്ഷിക്കണം. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. 5 ദിവസം ആവുമ്പോൾ നമുക്ക് ഈ വെള്ളം എടുത്തതിന് ശേഷം അതിൽ 10 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാവിൻ്റെ ചോട്ടിൽ, അതായത് മാവിൻ്റെ ചോട്ടിൽ നിന്നും മാവിൽ നിന്നും 1-2 മീറ്റർ അകലത്തിൽ ഒരു തടം എടുത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് വർഷത്തിൽ 1 തവണ നമ്മൾ തീർച്ചയായിട്ടും നമ്മളിത് ചെയ്യണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മാവിന് കാർബണിൻ്റെ അംശം കൂടുതലായിട്ട് കിട്ടാനായിട്ട് നമുക്ക് പുകച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാവ് നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ നവംബർ മാസം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. എല്ലാവരുടെയും മാവ് നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.